ഇതിനിടയ്ക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമുള്ളത്, ടി എസ് രാധാകൃഷ്ണജിയുടെ ഒരു ഭക്തിഗാനം 10 പാട്ടുകളാണ്. അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാസേട്ടൻ്റെ സൗകര്യത്തിനനുസരിച്ച് കാത്തിരുന്ന് കാത്തിരുന്ന് വർഷങ്ങൾ 2-3 വർഷം പോയി, നടന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ തിരക്കുകൊണ്ടും എല്ലാം അങ്ങനെ വന്ന് ഇരിക്കുമ്പോഴാണ് ഈ ഒരു സുപ്രഭാതത്തിൻ്റെ റെക്കോർഡിങ്ങിന് ഞങ്ങളെല്ലാവരും അവിടെ ഒത്തുവരുന്നത്. അപ്പം സാറ് എൻ്റെയൊക്കെ രാധാകൃഷ്ണജി പറഞ്ഞു, ഇന്നപോലെ എൻ്റെ ഒരു ഇതിവിടെ ഇരിപ്പുണ്ട്, ഇതുവരെ എടുത്തിട്ടില്ല, ട്രാക്കൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്, ഈ കൂടെ അതും കൂടെ ഒന്ന് നടത്തി കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു സാറൊന്ന്. അതിനെന്താണ് ഞാൻ പറയാം, സാറ് പറഞ്ഞാൽ തള്ളുമില്ല. അങ്ങനത്തെ ഉള്ളൊരു ബന്ധമാണ്, ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സാറ് പറഞ്ഞാൽ ദാസേട്ടൻ അതിന് ഒബ്ജക്ഷൻ പറയില്ല. അത് കാരണം പറഞ്ഞു പറയാമോന്ന് ഞാൻ പറയാം, ഞാനിത് പറയാമല്ലോ. നോക്ക്, സൗകര്യം കിട്ടിയ ഇടയ്ക്ക് ഒരു ലെഷർ ടൈമിന് എന്തോ സമയം കിട്ടിയപ്പോഴത്തേക്കും ആഹാരം കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ എന്തോ ആണ് ഇരിക്കുമ്പോഴാണ് സാറ് പറഞ്ഞു, ഇതുപോലെ രാധാകൃഷ്ണൻ്റെ ഒരു 10 പാട്ട് ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ ഒക്കെയാണ്, ഗണപതി സ്തുതിയും ഒക്കെയുണ്ട്, അതിവിടെ ഇരിപ്പുണ്ട്, ട്രാക്ക് എടുത്ത് വെച്ചിരിക്കുക, നീ പറ്റുമെങ്കിൽ അതും കൂടെ ഈ കൂടത്തെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കും. സാർ അത് സാറ് പറഞ്ഞാലേ ഞാൻ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഇതൊന്ന് തീർന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ചെയ്യാം. പറ്റുമെങ്കിൽ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്കെന്തായാലും തിരക്കില്ല. ഞാൻ അപ്പോഴത്തേക്കും സതീഷ് പറഞ്ഞ് ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, സതീഷ് സത്യൻ. ആ അതായിക്കോട്ടെ, അത് നടന്നോട്ടെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും വൈക്കത്തപ്പൻ്റെ ഗുരുവായൂരപ്പൻ്റെയും ആ ഒരു സംഗതി നടക്കണം ഈ കൂടെ എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു നിമിത്തമായിട്ട് ഇതെല്ലാം മൂത്ത് വന്നതും. എനിവേ, ടിക്കറ്റ് വരെ റെഡിയായി, ഫ്ലൈറ്റിന് 11 മണിക്ക് മറ്റൊരു വെള്ളിയാഴ്ച പോകാൻ റെഡിയായി ഇരിക്കും, വണ്ടി വരെ റെഡിയായി നിൽക്കണു. അപ്പം സാറ് പറഞ്ഞല്ലോ അത് നമുക്ക് പറ്റിയില്ലല്ലോ. ആ അതിനെന്താ അത് സ്പൂള് മാറ്റിയില്ലെന്ന് പറഞ്ഞപ്പം കരുണാകരനും ബാലകൃഷ്ണനും ഒക്കെ അവരാണ് റെക്കോർഡിസ്റ്റുകൾ, പറഞ്ഞു സ്പൂള് മാറ്റിയിട്ടു നോക്കി. ആദ്യത്തെ പാട്ട് ഗണപതി സ്തുതി, നമഹ നമഹ എന്നുള്ള അത് റെക്കോർഡ് ചെയ്തു. 10-15 മിനിറ്റ് കൊണ്ടെല്ലാം ഭംഗിയായി റെക്കോർഡും ചെയ്തു. സാറിൻ്റെയൊക്കെ, സാറേ പോരെ, ഞാൻ ദേ തുടങ്ങി വെച്ചിട്ടുണ്ട്, ഇനിയും നടന്നോളൂ എന്ന് പറഞ്ഞു. ഇനി അതൊക്കെ ഗുരുവായൂരപ്പൻ നടത്തിക്കോളും എന്നും പറഞ്ഞ് കാർ കയറി പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സംഭവം കൂടെ, ഗുരുവായൂരപ്പനെ പറ്റിയുള്ളൊരു ഭക്തിഗാനങ്ങളും കൂടെ ഈ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. 10 പാട്ടാണ്, 2 എണ്ണം വെച്ച് ചിത്രാജി പാടിയിട്ടുണ്ട് എന്ന് തോന്നണം. അപ്പോൾ അത് കഴിച്ചു, അതും കൂടെ ഈ കൂട്ടത്തിൽ നടന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു സിനിമ, അത് ഗുരുദേവൻ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ 2 പാട്ടുകൾ, ഒന്ന് ഗുരുദേവനെ പറ്റിയുള്ളതും പിന്നെ ഒരു ലവ് സോങ്ങാണ്. അത് വർക്കലയിലുള്ള ആരും എനിക്ക് പരിചയമില്ല, അവരെ അവിടെ വെച്ച് കണ്ടുള്ള ഇതേ ഉള്ളൂ. അവർ വന്ന് പറഞ്ഞു അതും ഒരു പാട്ട്, അവർക്ക് ഷൂട്ടിങ്ങിന് അത്യാവശ്യമായിട്ട് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും പാടിക്കൊടുത്തു. അതും സാറ് പറഞ്ഞാൽ ആ ഗുരുദേവനും വൈക്കത്തപ്പനും ഒക്കെ വന്നാ നടത്തിക്കൊടുക്ക്, നിനക്ക് പ്രത്യേകിച്ച് ഗുരുദേവൻ്റെ പാട്ടിനോട് ഇതുണ്ട്, അത് വെച്ച് നീ തീർച്ചയായിട്ടും ഇത് പാടിക്കൊടുക്കണം എന്ന് പറഞ്ഞ് അതിനും സമയം കണ്ടെത്തി അതും പാടിക്കൊടുത്തു. അങ്ങനെ 2 സംഭവങ്ങൾ ഇതിനോടനുബന്ധിച്ച് അവിടെ ഉണ്ടായി. ഞാനതിന് ദൃക്സാക്ഷിയാണ്. ഞാനെന്നല്ല, വാസുദേവൻ നമ്പൂരി സാറും വൈക്കം മേൽശാന്തി ധരണി തിരുമേനിയും മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, ഞങ്ങളെല്ലാവരും അതിന് ദൃക്സാക്ഷികളാണ് അവിടെ. അപ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥതയോടും ഡെഡിക്കേഷൻ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത്രയും വലിയൊരാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗീതത്തിനോടുള്ള ഇപ്പോഴും ഉള്ള ഒരു ബഹുമാനം, അത് പഠിക്കണം. ഇപ്പോഴത്തെ തലമുറ അത് പഠിക്കേണ്ടതാണ്. എന്നാലും ഗുരുത്വം അത് എടുത്തു പറയണം. അത് അവിടെ ഞാനത് കണ്ടത്, മനസ്സിലാക്കിയത്, ഈ റെക്കോർഡിങ് സമയത്ത് സാറ് കസേരയിൽ ഇങ്ങനെ ഇരിക്കും,
പാട്ട് പറഞ്ഞു കൊടുക്കും, പാടിക്കൊടുക്കും. അത് ശരിയാകുന്നത് വരെ സാറ് കൂടെ പാടി ശരിയാക്കുകയാണ്. അതിനിടയ്ക്ക് ശാസിക്കുകയും ചെയ്യും, എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് ശാസിക്കുകയും ചെയ്യും. അതും ഒക്കെ കേട്ട് അന്നത്തെ ആ ഒരു പഴയ വിദ്യാർത്ഥി എങ്ങനെ ആയിരുന്നോ അതുപോലെയാണ് ദാസേട്ടൻ നിലത്തിരുന്ന്, ഞങ്ങളൊക്കെ നിലത്തായിരിക്കണേ, നിലത്തിരുന്ന് ഇത് പഠിക്കണു. അപ്പോൾ സാറ് എപ്പോഴും മുറുക്കും, സാറിന് എപ്പോഴും മുറുക്കാൻ വേണം. അപ്പോൾ മുറുക്കാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിനിടയ്ക്ക് പുള്ളി ചുണ്ണാമ്പൊക്കെ വെച്ച് മുറുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് തുപ്പാൻ എണീറ്റ് പോകും വെളിയിലേക്ക്. അപ്പോൾ അത് സാറിന് എപ്പോഴും തുപ്പാൻ എണീറ്റ് പോകുന്ന ഒരു ബുദ്ധിമുട്ട് ദാസേട്ടൻ മനസ്സിലാക്കി. ഇത് പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സാറിന് അത് നിർബന്ധമുണ്ട്, അതിനിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവരുതെന്ന്. സാറ് തുപ്പാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചാലയിൽ പറ ആളെ പറഞ്ഞു വിട്ട് ഒരു കോളാമ്പി മേടിച്ച് അത് ദാസേട്ടൻ കയ്യിൽ വെച്ചോണ്ടിരുന്നു. സാറത്ത് സാറിന് തുപ്പണമെന്ന് വന്നപ്പോൾ കോളാമ്പി എടുത്ത് കൊടുക്കും, അതിങ്ങനെ കാണിക്കും സാറേ ഇതിൽ തുപ്പും. അപ്പോൾ ആ ഒരു ഗുരുശിഷ്യ ബന്ധം ഞാനങ്ങും ഇന്ന് വരെ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടുമില്ല. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതിലിപ്പം വാസുദേവൻ നമ്പൂരി സാറും നാരായണൻ നമ്പൂരി മേൽശാന്തി ഇപ്പോഴത്തെ അദ്ദേഹം രണ്ടുപേരും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ടി എസ് ഉണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്. അവരുമൊക്കെ ഇത് കണ്ടു. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്, അത്രയ്ക്ക് ഒരു ഇതായിരുന്നു. അന്ന് ആ വൈക്കത്തമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മമല്ല, ഭസ്മം ഉരുട്ടി നനച്ച് ഉരുട്ടി തുളയിട്ടിട്ട് അത് ചരടിയിൽ കോർത്ത് ടോയിനിൽ കയറ്റി ഉണ്ടാക്കുന്ന വലിയ മാലയാണ്. വിഗ്രഹത്തിൽ മൊത്തം ചേർത്താൻ പറ്റുന്ന രീതിയിലുള്ള മാലയാണ്. ആ ഭസ്മമാല കൊണ്ടുവന്ന് മേൽശാന്തി മകൻ കൊണ്ടുവന്നു എന്ന് ഞാൻ കുറച്ച് പറഞ്ഞാൽ, ആ മാല അവിടെ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ, തരങ്കണിയിലെ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ മേൽശാന്തിയെ കൊണ്ട് തന്നെ ദാസേട്ടൻ രണ്ട് മടക്കായിട്ട് അതിലിടിച്ചു. പിന്നീട് വന്ന അയ്യപ്പൻ്റെ പത്തിഗാന കാസറ്റുകളിലൊക്കെ ആ ഫോട്ടോയിൽ ഈ മാല കാണാം. അത് അത്ര പവിത്രമായിട്ട് ദാസേട്ടൻ അത് സൂക്ഷിച്ചു. അങ്ങനെ അതെല്ലാം ഞങ്ങൾക്ക് അത്ഭുതങ്ങളാണ്, അതൊക്കെ അനുഭവവുമാണ്, വലിയൊരു അനുഭവവും അത്ര അതിൽ വലിയൊരു അത്ഭുതവും. ഇപ്പം ഈ 10-38 വർഷമായിട്ട് ഇന്ന് വരെ യാതൊരു ഭംഗവും കൂടാതെ യാതൊരു തടസ്സവും ഇല്ലാണ്ട് ഞങ്ങളുടെ ആ സൗഹൃദം, സൗഹൃദം എന്നല്ല ആ ഒരു ബന്ധം തുടർന്നു പോവുകയാണ്. ചേച്ചിയാണെങ്കിലും വളരെ കാര്യമാണ് ഞങ്ങളെ എല്ലാവരെയും. ഇതിലെ വൈക്കംവഴി പാസ് ചെയ്യുകയാണെങ്കിൽ കോട്ടയത്തിനോ അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കോ വൈക്കംവഴി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരും. അതുകൂടാണ്ട് വൈക്കത്ത് പ്രോഗ്രാമുകൾ അമ്പലത്തിലാണെങ്കിലും മറ്റെന്ത് പ്രോഗ്രാമിനാണെങ്കിലും വല്ല വിവാഹങ്ങൾക്കോ ഒക്കെ ആണെങ്കിലും വൈക്കത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വരും. എൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ചേട്ടനും ചേച്ചി രണ്ടുപേരും വന്നിട്ടേ പോകുള്ളൂ. അതുപോലത്തെ ഒരു കണക്ഷനാണ്. പിന്നെ എൻ്റെ മകൻ്റെ മൂത്ത മകൻ്റെ കല്യാണത്തിനാണെങ്കിലും രണ്ടുപേരും വന്നു സഹകരിച്ചു, അവരെ രണ്ടുപേരെ അനുഗ്രഹിച്ച് ആണ് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം അമേരിക്കയിലായതുകൊണ്ട് ഇടയ്ക്ക് വിളിക്കും, വിളിച്ച് സംസാരിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതിങ്ങനെ വൈക്കത്തപ്പൻ അനുഗ്രഹിച്ച് പോകുന്നു. കൊച്ചിലെ മുതൽ നേരിട്ട് കാണണം, സംസാരിക്കണം, പറ്റുമോ, എങ്ങനെ സാധിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇരുന്നിരുന്നത് ഈ 84 വരെ. ജനിച്ചപ്പം മുതലേ പാട്ട് കേൾക്കണതാണ്, ഓർമ്മ വെച്ച കാലം മുതലേ ആ പാട്ടാണ് കേട്ട് വളർന്നിട്ടുള്ളത്. അപ്പം അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു നിമിത്തം ഉണ്ടായി, കണ്ടു, പരിചയപ്പെട്ടു. ആ ബന്ധം സഹോദര തുല്യമായിട്ടെന്ന് തന്നെ പറയാം ഉള്ളൊരു ബന്ധം ആയി, ഒരു മുജ്ജന്മ ബന്ധം അങ്ങനെ ഇങ്ങോട്ട് പറയണത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു അല്ലാതെ മറ്റ് യാതൊരു രീതി, ഇപ്പം കലാപരമായിട്ടാണെങ്കിലും സാമൂഹ്യപരമായി ഏത് രീതിയിൽ നോക്കിയാലും ഞാൻ ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലുള്ള ആളല്ല ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഇത്രയും വലിയൊരു ബന്ധത്തിൽ ഞങ്ങൾ വന്ന് ബന്ധമായി
കുടുംബപരം കുടുംബാംഗങ്ങൾ തമ്മിലും എല്ലാം ആയത് ദൈവനിശ്ചയം തന്നെയാണ്, മുജന്മബന്ധം തന്നെയാണത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ 38 വർഷത്തിനിടയ്ക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഓർമ്മയില്ലെങ്കിലും എൻ്റെ ഇളയ മകനെ എഴുത്തിനിരുത്താൻ ആദ്യാക്ഷരം കുറിക്കാൻ മൂകാമ്പിയിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് ജനുവരി 10 കൊല്ലം വരുമല്ലോ, അപ്പോൾ അന്ന് അവിടെ കൊണ്ട് എഴുത്തിനിരുത്തണം എന്നുള്ളൊരാഗ്രഹം, ഇദ്ദേഹത്തിനെ കൊണ്ട് എഴുത്തിനിരുത്തൊരാഗ്രഹമുണ്ട്. ചോദിക്കാനൊരു മടി പറയാനും അത്രയ്ക്ക് വലിയ ബന്ധം ഉണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം, അതിനുള്ള അർഹതയുണ്ടോ എന്നുള്ള, പിന്നെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എറണാകുളത്ത് വന്നപ്പോഴത്തേക്ക്, ഇതിനു മുമ്പായിട്ട് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് വന്നപ്പം ഞാൻ ചെന്നു, പതിവ് പോലെ ചെന്നു, ചെന്ന് കണ്ടപ്പോൾ ആർ.കെ. ദാമോദരൻ ഉണ്ടായിരുന്നു അവിടെ, കവി. അദ്ദേഹമായിട്ട് ഞങ്ങൾ കണ്ടു, അവിടെ വെച്ചുള്ള പരിചയമാണ്, നാളുകളായിട്ട് പരിചയമുണ്ട്, വളരെ ക്ലോസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നോലെ ദാമോട്ട എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, മകനിപ്പം 2.5 ആയി, അപ്പോൾ അവനെ എഴുത്തിനിരുത്തിയാൽ കൊള്ളാമെന്നുണ്ട് മൂകാമ്പിയിൽ, ദാസേട്ടനെ കൊണ്ട് എഴുത്തിനിരുത്തിയാണ് എൻ്റെ ഒരു ആഗ്രഹം, അത് നടക്കൂല്ലോ എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് ഒക്കെ അമ്മ വിചാരിച്ചാൽ നടക്കും, ദാസേട്ടൻ സമ്മതിക്കും, നമുക്ക് സംസാരിക്കാം എന്നുള്ളത്. ഞാൻ പറഞ്ഞു, എന്നാൽ ദാമോട്ടം തന്നെ ഒന്ന് എടുത്തിട്ടാൽ ബാക്കി ഞാൻ സംസാരിച്ചോളാം. BTH വെച്ചാണ്, ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ, അവിടെ വെച്ച് ഇത് പറഞ്ഞു. ദാമോട്ടം പറഞ്ഞു, എന്നെ പോലെ പ്രതാപനൊരു ആഗ്രഹമുണ്ട്, ഇത്തവണ ദാസേട്ടൻ്റെ പിറന്നാളിന് മൂകാമ്പി പോകുമ്പം പ്രതാപൻ്റെ മകനെ ഒന്ന് അരിശ്രീ കുറിപ്പിക്കണം എന്നുള്ളത്. ആ അതിനെന്താ, നല്ല കാര്യം, നടക്കട്ടെ. മൂകാമ്പിയിൽ വന്നു, അന്ന് നീ കുഞ്ഞുമായിട്ട് അവിടെ വാ, ഉടനെ ചേച്ചിയുണ്ട്. ചേച്ചി പറഞ്ഞു, വളരെ നല്ല കാര്യം, പ്രതാപം പോരെ, അങ്ങോട്ട് പോരെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെയ്തോളാം, അങ്ങ് വന്നേച്ചാൽ മാത്രം മതി കുട്ടിയായിട്ട് എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ 8-ാം തീയതി 9-ാം തീയതി രാവിലെ അവിടെ ചെന്നു, അദ്ദേഹം ഉച്ച കഴിഞ്ഞ് വന്നു, വന്ന് ഞങ്ങൾ മുറുകി പോയി കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞ, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഗോവിന്ദ അടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എല്ലാം ചെയ്തോളും, രാവിലെ കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കി അമ്പലത്തിൽ വന്നേക്കണം, ദാസേട്ടൻ വരുമ്പോഴത്തേക്കും വന്നേക്കണം. ശരി, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ അവിടെ ചെന്നു, റെഡിയായിട്ട് നിന്നു. ദാസേട്ടൻ വന്നു, സരസ്വതി മണ്ഡപത്തിലിരുത്തി അവനെ ആദ്യാക്ഷരൻ കുറിപ്പിച്ചു. അങ്ങനെ ഒരു വലിയ ഭാഗ്യം അവനും എനിക്കും ഞങ്ങൾക്കും ഉണ്ടായി. അതൊരു, അതും ദൈവാധീനം, അമ്മയുടെ അനുഗ്രഹം, അങ്ങനെ ഒരു ഇത് കിട്ടിയത്. അതിൻ്റേതായ അത് അവിടെ ആ സ്ഥലത്തിൻ്റെയും ആ എഴുത്തിനിരുത്തിയ വ്യക്തിയുടെയും ഒരു പ്രഭാവം അവൻ്റെ ഇതിൽ കാണാനുമുണ്ട്. അവൻ്റെ മുന്നോട്ടുള്ള ഇതിൽ വിദ്യാഭ്യാസത്തിലാണെങ്കിലും മറ്റ് കലാപരമായിട്ടാണെങ്കിൽ ചെറിയതായിട്ട് ഇതൊക്കെ ഉള്ള ഒരു ഇത് അവനുണ്ട്. ദാസേട്ടൻ അത് മനസ്സിലാക്കുകയും ചെയ്തു, ഒരു ദിവസം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞ്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ്, ആ നന്നായി വരട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യവും എനിക്ക് കിട്ടി. പിന്നെ ഞാനൊരു സാഹസം കാണിച്ചു, സാഹസം എന്ന് തന്നെ പറയണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ദാസേട്ടൻ്റെ കൂടെ ഗാനമേള കേൾക്കാനും ഗാനമേള പോകുന്നിടത്തൊക്കെ കൂടെ പോകും, അപ്പോൾ ഗാനമേള കച്ചേരിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം, വൈക്കത്തൊരു ഗാനമേള നടത്തണം. അപ്പോൾ ഒരു ക്ലബ്ബുണ്ട് ഞങ്ങളുടെ, ആ ക്ലബിൻ്റെ പേരിൽ നടത്താം. എല്ലാവരുമായിട്ട് ആലോചിച്ചു, ശരി നടത്തിയേക്കാമെന്ന് വിചാരിച്ചു. ദാസേട്ടൻ്റെ ചെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാണ് തീയതി, ഞാൻ പറഞ്ഞു 87 സെപ്റ്റംബർ 7-ാം തീയതി ഓണം, തിരുവോണം, തിരുവോണത്തിൻ്റെ അന്ന് നടത്താം. ഉടനെ ദാസേട്ടൻ മാനേജർ പോളേട്ടനോട് ചോദിച്ചു, ദാസ് പോളേ തീയതി ഓണത്തിൻ്റെ ഒന്ന് അവധിയാണ്, നമുക്ക് ഒഴിവാണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞു, ഓണത്തിൻ്റെ ഒന്ന് വെക്കണോ, തിരുവോണത്തിനായിട്ടൊക്കെ ചിലപ്പം ആൾക്കാർ വരാനൊരു വൈമുഖ്യം കാണും, വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നാകുമ്പം എല്ലാവരും വീടുകളിലൊക്കെ വരണ ദിവസമല്ലേ, കാശു കൊണ്ട് കൈ, അപ്പം ടിക്കറ്റ് എടുത്തോളൂ, വരും എന്ന് പറഞ്ഞു. ശരി, വെച്ചോളാം പറഞ്ഞ് വെച്ചു.
അങ്ങനെ വളരെ ഗംഭീരമായിട്ട് വരച്ചുമൊക്കെ ചെയ്തു, പിരിവുമൊക്കെ നടത്തി. പക്ഷെ ഉദ്ദേശം ഈ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് തന്നെ സത്യം. പിരിവോണം ആയതുകൊണ്ട് അധികം ആൾക്കാർ ടിക്കറ്റ് എടുത്തുമില്ല, ആകെ ഒരു വൈഷമ്യത്തിലായി. ദാസേട്ടൻ വരികയും ചെയ്തു, കുറഞ്ഞ കറക്റ്റ് സമയത്ത് ഫ്ലൈറ്റിൽ എറണാകുളത്ത് വന്നു, ഞാൻ ചെന്നു എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്നു. വൈക്കത്ത് ടി വിയിൽ വന്നപ്പോൾ ഓർക്കസ്ട്ര പാർട്ടി പാലക്കാട് നിന്നാണ് അവർ. അപ്പം ദാസേട്ടൻ ദുബായിൽ നിന്നായിട്ട് അവിടെ ഇവിടെ വെളിയിൽ പ്രോഗ്രാം അവിടുന്നാണ് വന്നത്. അപ്പോൾ ദാസേട്ടൻ്റെ പ്രോഗ്രാം ഓർക്കസ്ട്ര പോളേട്ടനൊക്കെ ഉൾപ്പെടെ വെളിയിൽ ഗൾഫിലാണ്, ദാസേട്ടൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ പാലക്കാട് എന്നുള്ളൊരു ഓർക്കസ്ട്ര സെറ്റാണ് ഇവിടെ വന്നിരിക്കണേ. അവർ വന്നു ടി വിയിൽ, അവരും ക്യാമ്പുണ്ട്. ദാസേട്ടൻ വന്നു, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല തിരുവോണമായിട്ട്. ഞങ്ങൾ രണ്ടുപേരും 3 മണിയായപ്പോഴത്തേക്കും ടി വിയിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഭക്ഷണം എന്താ ചെയ്യണോ, തിരുവോണമായതുകൊണ്ട് കടകളൊന്നുമില്ല. വീട്ടിൽ നിന്നാണെങ്കിൽ ഇവർ ട്രൂപ്പുകാരെല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചു പോയി, ഇനിയിപ്പോൾ ആരും വരാനില്ലല്ലോ, വൈകുന്നേരത്തേക്ക് മതിയല്ലോ എന്ന് വിചാരിച്ചു. രാത്രി അത്താഴം മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിന് സാരമില്ല, ഒരു ഗ്ലാസ് പാല് സംഘടിപ്പിക്കും. ഉടനെ തന്നെ ആളെ വിട്ട് പാല് വരുത്തി. ആ പാല് കുടിച്ചുകൊണ്ട് രാത്രി 10 മണി വരെ നിന്നു, ഗംഭീരമായിട്ട് പ്രോഗ്രാമും നടന്നു. ഗംഭീരം വെച്ചാൽ വളരെ ഗംഭീരമായിട്ട് പ്രോഗ്രാം നടന്നു. ഭക്തിഗാനമേളയായിരുന്നു, ഗംഭീരമായിട്ട് നടത്തി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, ഇവിടെ വന്നു സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിഞ്ഞു. അങ്ങനെ ഒരു സാഹസവും ഞാൻ കാണിച്ചു. ചുരുക്കത്തിൽ എൻ്റെ ജീവിത അഭിലാഷം തന്നെ എന്ന് പറയാം, എൻ്റെ വലിയൊരു അഭിലാഷം. ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാലും തെറ്റല്ല. ഇങ്ങനെ ഒരു മഹത് വ്യക്തി, വെറുതും നിസ്സാരക്കാരനല്ല, പത്മവിഭൂഷൺ വരെ മേടിച്ച ഒരു വ്യക്തി, ലോകം മുഴുവൻ മലയാളികൾ ഉള്ളിടന്നല്ല മനുഷ്യൻ ഉള്ളിടത്തെല്ലാം അറിയപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതുമായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹവും കുടുംബവും ആയിട്ടും അദ്ദേഹത്തിന് എൻ്റെ കുടുംബവുമായിട്ടും ഇങ്ങനെയുള്ളൊരു തമ്മിൽ ഒരു ബന്ധം, സൗഹൃദം എന്നല്ല അതിന് പറയേണ്ടത്, അതിന് മറ്റെന്തെങ്കിലും കുറച്ചുകൂടെ നല്ല വാക്ക്, മുജ്ജന്മ ബന്ധം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുജ്ജന്മ ബന്ധം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇത്, അത് ദൈവം എനിക്ക് നൽകിയ ഒരു അനുഗ്രഹം അത് തന്നെയാണ്. അതിനെ ഈ ജീവിതാവസാനം വരെ ഇങ്ങനെ പോകുന്നതിന് ദൈവം അനുഗ്രഹിക്കണം. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, തന്നെ എല്ലാ ദാസേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മദ്രാസിലാണെങ്കിൽ മദ്രാസിൽ, കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ പോയി കാണാനും സംസാരിക്കാനും ഉള്ളൊരു അവസരം അനുഗ്രഹം ഉണ്ടാവണം, ഉണ്ടാകട്ടെ എന്ന് വൈക്കത്തമ്മനോട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും.